മുത്തപ്പാ, ആദി സാറിന്റെ അസുഖം വേഗം ഭേദമാവണേ. റോഷൻ, സത്യം പറ, നീ അറിയാതെ ആദി എങ്ങോട്ടും പോവില്ല. റാണി, സത്യം എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ, പക്ഷേ എനിക്കറിയാം. എന്ത്? നിനക്കറിയാവുന്ന ഓഫീസിലും വീട്ടിലും രണ്ട് തരത്തി പറഞ്ഞിട്ട് ആദി പോണമെങ്കിൽ അതിന്റെ പിന്നിൽ നിന്റെ ബുദ്ധിയാ. റാണി, നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. എനിക്കൊരു തെറ്റിദ്ധാരണ ഇല്ല റോഷൻ. നിന്നെയും ആദിയും പറ്റി എനിക്കുള്ള ധാരണകളൊക്കെ ശരി തന്നെയാണ്. റാണി, ഞാൻ അവനെ പലതവണ വിളിച്ചു നോക്കി, എനിക്കും കിട്ടുന്നില്ല. ആദി എങ്ങോട്ടാ പോയതെന്ന് നിനക്കറിയില്ലെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല റോഷൻ. ആദിക്കും നിനക്കും ഇടയിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്. ഞങ്ങൾ ആദ്യ രാത്രി മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നത് വരെ നീ അവനോട് ഫോണിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തോ വലിയ രഹസ്യമുണ്ട്. ഇല്ലേ റോഷൻ, ഇല്ലെന്നെ മുഖത്ത് നോക്കി പറയാവോ? പറയൂ റോഷൻ, എന്തായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റില് നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചത്? അത് പിന്നെ ഞങ്ങൾ ഓരോന്ന്. ആദ്യ രാത്രിയിൽ വധുവിനെ മണിയറയിൽ തനിച്ചിരുത്തി വരനോട് കത്തിയടിച്ചു നിൽക്കാനും മാത്രം കോമൺ സെൻസ് ഇല്ലാത്തവനാണ് റോഷൻ എന്ന് ഞാൻ വിശ്വസിക്കണം. 7 വർഷം പ്രണയിച്ച് നടന്നിട്ട് വിവാഹിതരായവരാണ് ഞാനും ആദി. ആദ്യ രാത്രിയിൽ തന്നെ എന്നെ മറന്ന് ആദ്യം നിന്നോട് ഫോണിൽ കോമഡി പറഞ്ഞിരിക്കുകയായിരുന്നെന്ന് വിശ്വസിക്കാനും മാത്രം അത്ര മണ്ടിയല്ല ഞാൻ. എനിക്കറിയണം എന്നോട് കണ്ണം പറഞ്ഞ് ആദി എവിടെയാ പോയതെന്ന്. ലുക്ക്, ആദിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിന്റെ ഈ മൗനം ഉണ്ടല്ലോ, ഒരു ദിവസം ഞാൻ പൊളിച്ചെടുക്കും. നീ കാത്തിരുന്നു. റാണിക്ക് എന്തൊക്കെയോ സംശയമുണ്ടല്ലോ. ആദ്യം ഇതെവിടെ പോയിരിക്കുക? ഞാനും പെടും തീർച്ച. ഇവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പാൾ മെഡിക്കൽ ലീവ് എടുത്ത് വിദേശത്തുള്ള മകളുടെ അടുത്ത് പോയിരിക്കുക. അങ്ങനെയാ ചാർജ് എന്റെ തലയിൽ വന്ന് വീണത്. കഴിഞ്ഞ വർഷം എങ്ങനെയാ റിസൾട്ട്? ഓ, അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. വില ആവറേജാ. ഓ, പിടിഎയും ടീച്ചേഴ്സും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഈ വർഷം റിസൾട്ട് വരുമ്പോ ഹൈയസ്റ്റ് മാർക്ക് വാങ്ങാൻ പോകുന്നൊരു കുട്ടിയുണ്ട്, പേര് കസ്തൂരി. അവളില്ല ഒരു എക്സ്പെക്ടേഷൻ. മോർണിംഗ് സാർ. കസ്തൂരി ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലെന്നോ? വാണിംഗ് ബെൽ അടിക്കാറായല്ലോ. അതെ, എക്സാമിന് 1 മണിക്കൂർ മുൻപെങ്കിലും എത്തുന്ന കുട്ടിയാ. എവിടെ പോയിന്ന് ഒരു പിടിയില്ല. ഹോൾ ടിക്കറ്റ് വാങ്ങി പോയതാണല്ലോ. അതെ, ഒരുപാട് പ്രതീക്ഷയുള്ള കുട്ടിയാ. സാർ നേരത്തെ പറഞ്ഞത് ഈ കുട്ടിയെ കുറിച്ചാണോ? അതെ, ഷീസ് വെരി ബ്രില്യൻറ്റ്. എന്തായിട്ടെന്താ, പഞ്ച്വാലിറ്റി പാലിച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റുമോ? ഈശ്വര, ഈ കുട്ടി ഇതെങ്ങോട്ട് പോയി? വാണിംഗ് ബെല്ലടിക്കുമ്പോ വരുമായിരിക്കും. വന്നില്ലെങ്കിൽ ഈ വർഷത്തെ ചാൻസ് കഷ്ടപ്പെടും. എക്സാമിന്റെ ചാർജ് എനിക്കാണെങ്കിലും നമ്മൾ ഏതെങ്കിലും കുട്ടിയെ ഫേവർ ചെയ്യാതിരിക്കാനാ ഡെപ്യൂട്ടി ചീഫിനെ വെച്ചിരിക്കുന്നത്. കസ്തൂരിയോട് നമുക്കുള്ള പ്രത്യേക താല്പര്യം ഡെപ്യൂട്ടി ചീഫിനും ഇൻഡിവിജ്വലേറ്റർക്കും കാണില്ല. വൈകിയാൽ എക്സാം എഴുതാൻ പറ്റില്ലെന്ന് ആ കുട്ടിക്കും അറിയാവുന്നതല്ലേ. നിങ്ങളുടെ കസ്തൂരി എവിടെ? ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ കണ്ടു മാഡം. എവിടെ വെച്ച്? വഴിയെ വെച്ച്. എന്തോ പച്ചിലയും പറിച്ചു പോകുന്നുണ്ടു. എക്സാമിന് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഒന്നും പറയാതെ അങ്ങ് പോയി. അവളുടെ പോക്ക് കണ്ടിട്ട് എക്സാം എഴുതാനുള്ള മൂഡിലല്ലെന്ന് തോന്നുന്നു. അടിച്ചല്ലോ. നിങ്ങൾ ചെല്ല്, വേഗം ചെല്ല്. ഈശ്വര, ഈ കുട്ടി ടീച്ചർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം?
ഷേടാ, ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? രണ്ടിടത്തും കള്ളം പറഞ്ഞ് എങ്ങോട്ടായിരിക്കും ആദ്യം പോയിരിക്കുക? ആദ്യം ഇത്രയേറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എന്നോട് കള്ളം പറയണമെങ്കിൽ ആദ്യയുടെ മനസ്സിൽ എന്തോ വലിയ കള്ളമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? ആദ്യം ഒരു സംശയമില്ലാത്ത എൻ്റെ മനസ്സിലേക്ക് അവനിപ്പം സംശയത്തിൻ്റെ കരടിട്ടിരിക്കുക. അവൻ എന്തുണ്ടെങ്കിലും എന്നോട് പറയാവുന്നതല്ലേ? എല്ലാം കേൾക്കാനും ആശ്വസിപ്പിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സെനിക്കുണ്ടല്ലോ. അവനതറിയാവുന്നതുമല്ലേ? എന്നിട്ടും പറയാതിരിക്കുന്നത് എന്ത് രഹസ്യമായിരിക്കും? നിന്റെ ആദ്യഘട്ടത്തിന് ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. മരുന്ന് കൊടുത്തോണ്ടിരിക്കല്ലേ, അപകടഘട്ടം തരണം ചെയ്തില്ലേ? ഈ പേരും പറഞ്ഞ് നീ എന്തിനാ പരീക്ഷ എഴുതാതിരിക്കുന്നത്? മോളെ, ഇത്രയും കാലം പഠിച്ചത് പരീക്ഷ എഴുതാൻ വേണ്ടിട്ടല്ലേ? ഇല്ല, ഞാൻ ഇന്ന് എഴുതുന്നില്ല, പിന്നെ എഴുതിക്കോളാം. മനസ്സമാധാനത്തോടെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. എങ്കിൽ അവള് പിന്നെ എഴുതിക്കോട്ടെ, പരീക്ഷയേക്കാൾ വലുത് ഭർത്താവല്ലേ? മിണ്ടാതിരിക്കവിടെ, സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല, എന്നിട്ട് ഒന്ന് ഉപദേശിക്കുന്നു. മോളെ കസ്തൂരി, നീ മടിച്ച് നിക്കല്ലേ? അവളോട് പരീക്ഷ എഴുതാൻ പോവാൻ പറ. കേട്ടല്ലോ, നിന്റെ ആദ്യഘട്ടം പറയുന്നത് കേട്ടല്ലോ. കസ്തൂരി, ആലോചിക്കാൻ സമയമില്ല, പരീക്ഷയ്ക്ക് പോ. ഒരു ചികിത്സ നടക്കുമ്പോ ഇവിടെ ശ്രദ്ധിക്കണം, മരുന്നിനൊപ്പം രോഗിയുടെ മനസ്സും ഉണ്ടായിരിക്കണം. നോക്ക്, നിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഇവിടെ അവർ വന്നിട്ട് നീ അത് എഴുതിയില്ലെങ്കിൽ നിന്റെ ആദ്യഘട്ടിന് സങ്കടമാവും. നീ വാ മോളെ, മാസിയപ്പം പറഞ്ഞ അനുസരിക്കില്ലല്ലേ? മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് നീ പരീക്ഷയൊന്നും എഴുതാൻ പോണ്ട മോളെ. ഒറ്റ അടി വെച്ച എന്തായാലും ഉണ്ടല്ലോ, മിണ്ടാതിരുന്നോളൂ അവിടെ. കസ്തൂരി, നീ സമയം കളയത് പോവാൻ നോക്ക്. ആദി സാറ് പറയുന്നത് കേൾക്കുന്നില്ലേ നീ? മാസിയപ്പ, ഇനി പോയിട്ട് കാര്യമില്ല. വാർണിംഗ് ബെല്ലും കഴിഞ്ഞ് കൂൾ ഓഫ് ടൈമും കഴിഞ്ഞ് കാണും. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താ പിന്നെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല. നമുക്കറിയാവുന്ന അധ്യാപകരല്ലേ, ഒരു 10 മിനിറ്റ് വൈകിയെന്ന് വെച്ച് പരീക്ഷ എഴുതാൻ സമ്മതിക്കാതിരിക്കില്ല. നീ വാ, ഞാനും കൂടെ വരാം. എന്റെ മാസിയപ്പ, എക്സാം ഡ്യൂട്ടിക്ക് വരുന്നത് വേറെ സ്കൂളിലെ ടീച്ചേഴ്സാ, അവരനുവദിക്കില്ല. ഞാൻ കാരണം ഇവളുടെ പരീക്ഷയും മുടങ്ങോ? ഇവിടെ വന്നിട്ട് ഇവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞതൊന്നും ഇവൾ അംഗീകരിച്ചിട്ടുമില്ല. ഇനി പരീക്ഷയും കൂടി എഴുതാതിരുന്നാൽ കസ്തൂരിയുടെ എല്ലാ പ്രതീക്ഷകളും തകരും, അത് പാടില്ല. ആകത്തോടെയല്ലേ ആ മരുന്നിന്റെ പരു വന്നോ? ഞാനിപ്പോ വരാം, അനങ്ങാതെ കിടക്കണം. മോളെ, നമുക്കൊന്ന് പോയി നോക്കാം, പറ്റിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഇന്ന് എഴുതിയില്ലെങ്കിൽ ഒരു വർഷമാണ് മോളെ പോകുന്നത്. മാസിപ്പൻ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തത്? സമയം വൈകിയ പരീക്ഷയ്ക്ക് ഇരുത്തില്ല അവര്, വെറുതെ പോയി തിരിച്ചു വരണോ? ആ സമയം എനിക്ക് ഇവിടെ ഇരുന്നൂടെ. ഇവൾ എന്റെ അടുത്തിരുന്ന് എന്നെ പരിചരിക്കാൻ വേണ്ടിയാ പരീക്ഷയ്ക്ക് പോവാത്തത്. ഇവൾക്കെപ്പോഴും ഇവളുടെ ജീവിതത്തെ പറ്റിയല്ല ചിന്ത, എൻ്റെ ജീവിതത്തെ പറ്റിയാ. ഇവളെപ്പറ്റി ഇപ്പോ ഞാനെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ ഇവളുടെ ജീവിതം പെരുവഴിയിലാവും. കസ്തൂരി, നീ പോ, വേഗം പോയ അവർ പരീക്ഷയ്ക്കിരുത്തും. ഇനി ഒട്ടും വൈകരുത്, പെട്ടെന്ന് പോ. ഹോൾ ടിക്കറ്റ് വീട്ടിലാ, ഞാൻ അത് എടുത്തോണ്ട് വരുമ്പോഴേക്കും ഇനിയും നേരം വൈകും. ഹാൾ ടിക്കറ്റ് എടുക്കാൻ ഞാൻ പ്രകാശനെ വിട്ടിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിക്കോ, അവൻ വഴിയിൽ വെച്ച് തരും. എങ്കിൽ വേഗം ചെല്ല് കസ്തൂരി, പ്ലീസ്. എങ്ങനെയാ പോണത്? എന്റെ യൂണിഫോം വീട്ടിലല്ലേ. അയ്യോ, ചീരു, വേഗം പോ, യൂണിഫോം എടുത്തിട്ട് വാ. ഇപ്പൊ എടുത്തോണ്ട് വരാം. അമ്മേ, യൂണിഫോം എടുത്തോണ്ട് വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും. ഇതെല്ലാം എന്റെ അടുത്തുനിന്ന് പോകാതിരിക്കാനുള്ള നമ്പറുകളാണ്.
ഇവിടെ പരീക്ഷ എഴുതിച്ചേ പറ്റൂ. മാസിയപ്പ, നാളെ മുതൽ പരീക്ഷയ്ക്ക് പോവാം. ഇന്ന് എങ്ങനെ പോയാലും എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. നിന്നെ കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ പറ്റുമെന്ന് നോക്കണല്ലോ. കസ്തൂരി, എഴുന്നേക്കരുത്. ഇവിടെ വിട്ടു പിരിയുമ്പോ ഈ ഒരു കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല. പരീക്ഷ എഴുതിക്കണം. നടക്കാൻ കൊണ്ട് വരാനാ പറഞ്ഞു. ണല്ലോ, എന്താ ഇവിടെ? ഏതാ ആ പെണ്ണ്? അത് ആദിത്യനാണല്ലോ. എന്താ ഇവിടെ? ഏതാ ആ പെണ്ണ്? ആദിത്യൻ എന്താ ഇവിടെ? ഏതാ ആ പെൺകുട്ടി? ആദിത്യന്റെ ഭാര്യ. ഭാര്യ? ആദിത്യം കല്യാണം കഴിച്ചതാണല്ലോ. ഇവിടുന്നും വേറെ കല്യാണം കഴിച്ചോ? ഇതിപ്പോ തന്നെ എഡിറ്ററെ വിളിച്ച് പറയാം. എഡിറ്റർ അറിഞ്ഞാൽ ഒരു കീടിലെ ന്യൂസ് ആവും. റേഞ്ചില്ലല്ലോ. എഡിറ്ററോട് നേരിട്ട് എന്ന് പറയാം. എഡിറ്ററുടെ വിശ്വസ്തനായ ആദിത്യൻ വേറൊരു കല്യാണം കൂടി കഴിച്ചെന്നറിയുമ്പോ എഡിറ്റർ ഞെട്ടും, ഞാൻ ഞെട്ടിക്കും. എക്സാമിന്റെ പ്രൊസീജിയർ രണ്ടുപേർക്കും പ്രത്യേകം പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമാണ്. അതും കഴിഞ്ഞു. കുട്ടി വന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി. എന്തുകൊണ്ടാ കസ്തൂരി എക്സാമിന്റെ കാര്യത്തിൽ ഇത്ര കെയർലെസ് ആവുന്നത്? ആ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? കുട്ടികൾ അവളെ കണ്ടു എന്ന് പറഞ്ഞല്ലോ സാർ. സ്കൂളിന് പ്രതീക്ഷയുള്ള ഒരു കുട്ടിയായിരുന്നു. സാറേ, എന്തിനാ സാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്? പരീക്ഷ പിന്നെ എഴുതാലോ. അതുപോലെയാണോ സാറിന്റെ അവസ്ഥ? ദേഹത്തുനിന്ന് വിഷം ഇറങ്ങുന്നത് വരെ അവിടെ കിടക്കണ്ടേ? നിക്ക് സാറേ. സാറിങ്ങനെ നടക്കണ്ട, തിരിച്ച് വൈദ്യശാലയിലേക്ക് പോവാം. എന്റെ പരീക്ഷയേക്കാൾ വലുതാണ് എനിക്കിപ്പോ സാറിന്റെ ജീവൻ. എനിക്കൊരിക്കൽ ജീവൻ തിരിച്ചു തന്നോളല്ലേ നീ. എനിക്കിപ്പോ എന്റെ ജീവനേക്കാൾ വലുത് നിന്റെ പരീക്ഷയാ. പരീക്ഷ പിന്നെ എഴുതാലോ സാർ. പറ്റില്ല, ഇന്ന് തന്നെ എഴുതണം. ഞാൻ കാരണം ഇനി നിനക്ക് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. സാറേ, സമയം ഒരുപാട് വൈകി. ഇനി എക്സാം എഴുതാൻ അവര് സമ്മതിക്കില്ല. ഞാൻ എഴുതിയ അത്ര എക്സാം ഒന്നും നീ എഴുതിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. വൈകാതെ വേം വാ. ആലോചിച്ച് നിൽക്കാതെ വേഗം വാ.
വേഗം വാ. എന്തോ ഗൗരവമായ പ്രശ്നം കാരണമാവും അവൾ വൈകിയത്. ഇതുവരെ ക്ലാസ്സിൽ പോലും ലേറ്റ് ആയിട്ടില്ല. സാർ എങ്ങനെയെങ്കിലും അവളെ ഇന്ന് പരീക്ഷ എഴുതാൻ അനുവദിക്കണം. സോറി, ഒരു കുട്ടിക്ക് വേണ്ടി എക്സാമിന്റെ പ്രൊസീജിയർ തെറ്റിക്കാൻ പറ്റില്ല. റൂൾസ് പ്രകാരം കുട്ടി ഇപ്പൊ ആബ്സെന്റ്. റൂൾ അനുവദിക്കില്ലെന്നറിയാം. കസ്തൂരി ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റാ. ആ കുട്ടിക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ? എല്ലാം അറിയുന്ന സാർ എന്നെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വയ്ക്കാൻ പാടില്ല. സ്കൂളിന്റെ റൂൾ മറികടന്ന് ആ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. സ്കൂളിന്റെ റൂൾ മറികടന്ന് ആ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ കൂട്ടത്തിൽ ഏതാ എക്സാം എഴുതാൻ വന്ന കുട്ടി? ഞാനാണ് സർ. ടീച്ചർ, ഇതാണ് അവിടുത്തെ യൂണിഫോം. സാറേ, ഇവിടെ നടക്കുന്നത് എക്സാം ആണ്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല. ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട് ഫൈനൽ എക്സാമിനെ കാണുന്ന ഈ കുട്ടിയാണോ നിങ്ങൾ ഈ സ്കൂളിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത്? യൂണിഫോം പോയി എടുത്തോണ്ട് വരാൻ സമയമില്ലായിരുന്നു സർ. നാളെ യൂണിഫോം ഇട്ടേ വരൂ. എക്സാമിന്റെ കാര്യത്തിൽ പഞ്ച്വാലിറ്റിയോ ഡിസിപ്ലിനോ പാലിക്കാത്ത തനിക്ക് ഒരു കൺസിഡറേഷനും തരാൻ പറ്റില്ല. ഇവളുടെ ഭർത്താവിനെ പാമ്പ് കടിച്ചതുകൊണ്ടാ വരാൻ വൈകിയത്. മരുന്ന് പറിച്ചു വരുമ്പോഴേക്കും നേരം വൈകി, അതുകൊണ്ടാ. ഇനി ഒരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഈ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. നിങ്ങൾ കുട്ടിയെ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോളൂ. സാറേ, സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെങ്കിലെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കാനൊന്നുമില്ല, റൂൾസ് മറികടന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഉച്ചത്തിൽ സംസാരിച്ച് എക്സാം എഴുതുന്ന കുട്ടികളുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കരുത്. ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് എല്ലാരും പോവാൻ നോക്കി. ഈ കുട്ടിയുടേതല്ലാത്ത കാരണത്താൽ ഇവിടെ എത്താൻ അല്പം വൈകിയതിന്റെ പേരിൽ എക്സാം എഴുതാൻ അനുവദിക്കാതെ തിരിച്ചയക്കുന്നത് ശരിയല്ല സർ. നിങ്ങൾ എന്നെ ശരിയെന്നും പഠിപ്പിക്കണ്ട, ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ജോലി ചെയ്യേണ്ടി വരും. ഈ സ്കൂളിൽ തന്നെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഈ കുട്ടിക്ക്, അതും സാമുദായികമായും സാമ്പത്തികമായും താഴേക്കിടയിലുള്ള ഈ സ്റ്റുഡന്റിന്, എക്സാം എഴുതാനുള്ള അവസരം നിഷേധിക്കുന്നതിലൂടെ താങ്കൾ ചെയ്യുന്നത് പഠിച്ചുന്നത പദവിയിലെത്താനുള്ള ഈ കുട്ടിയുടെ അവസരം ഇല്ലാതാക്കുകയാണ്. ഏത് നിയമവും നടപ്പിലാക്കേണ്ടത് മാനുഷിക പരിഗണന വെച്ചിട്ടായിരിക്കണം. കാരണം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്, പ്രത്യേകിച്ച് ജീവിതത്തിൽ പുറമ്പോക്കിൽ കിടക്കുന്ന കസ്തൂരിയെ പോലുള്ള കുട്ടികൾക്ക് വേണ്ടി. ഇത്തരം സിറ്റുവേഷനിൽ സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കാനുള്ള വ്യവസ്ഥ ഏത് നിയമത്തിലും കാണും. അതുപയോഗിക്കാതെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്തിന് മുന്നിൽ നിങ്ങളുടെ കണ്ണ് ഞാൻ തുറപ്പിക്കും. നിങ്ങളാരാ എന്നെ ഭീഷണിപ്പെടുത്താൻ? ന്യൂസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആദിത്യൻ സാറിന് അറിയില്ലേ നിങ്ങൾക്ക്? സാറ് മാസ്യാണനുമായി നടത്തിയ ഇന്റർവ്യൂ വായിച്ചിട്ടില്ലേ? അടുത്തിടെ മഞ്ജുളന്റെ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത് ഈ സാറിന്റെ ഒറ്റ റിപ്പോർട്ടാണ്. ന്യൂസ് ഇന്ത്യയിൽ ആദിത്യൻ? അതെ. ഞാൻ ആരെങ്കിലും വിളിച്ച് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങണോ സർ? സി ആദിത്യൻ, ഞങ്ങൾക്ക് നിയമമൊന്നും മറികടക്കാൻ അധികാരമില്ല, അതിനുള്ള ധൈര്യവും ഇല്ല. നിയമത്തിന് പുറത്തു കടന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാനുള്ള അധികാരമില്ലെന്ന് എനിക്കറിയാം. ഇത്തരം അവസരങ്ങളിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി വിവേചനാധികാരം പ്രയോഗിക്കണം. അത് പ്രയോഗിക്കാനുള്ള ധൈര്യമില്ലെങ്കിൽ താങ്കൾ താങ്കളുടെ പദവിക്കോ സാമൂഹിക നീതി നടപ്പിലാക്കാനോ അർഹനല്ല. ആദിത്യൻ, നിങ്ങൾ എന്നെ ഒരു പ്രതിസന്ധിയിലപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലുമല്ല, ഒരു പ്രതിസന്ധി പരിഹരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ, ഈ കുട്ടിയെ ക്ലാസ്സിലേക്ക് കയറ്റിക്കോളൂ.
ആദിയോടുള്ള ദേഷ്യത്തിലാ. എവിടേക്കാണ് പോകുന്നെന്ന് പോലും പറയാതെ ഇറങ്ങി പുറത്തേക്ക് പോയത്. ഇങ്ങനെ തോന്നുന്ന പോലെ പോകാൻ തുടങ്ങിയ ആദി കുടുംബത്തിന് പ്രശ്നമാവില്ലേ? എങ്ങോട്ട് പോകുമ്പോഴും പറയണം, എന്തിനു പോകുന്നു എന്നും പറയണം.